ബാർബർ ഷോപ്പുകൾക്കെതിരെ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ രജിസ്റ്റർ ചെയ്ത അന്യായമായ കേസുകൾ പിൻവലിക്കുക പ്രതിസന്ധിയിലായ ബാർബർ ഷോപ്പുകൾക്കും ബ്യൂട്ടി പാർലറുകൾക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ജില്ലയിലെ ബാർബർമാരും ബ്യൂട്ടീഷ്യനുകളും മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ മധു താനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ ജില്ലാ ട്രഷറർ എൻ സി ഫിറോസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ മൻസൂർ ഫൈസൽ പി മുഹമ്മദ് എന്ന കുന്നാപ്പു എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി വി റിയാസ് സ്വാഗതവും കെ കെ മൊയ്തീൻ നന്ദിയും പറഞ്ഞു കെ എസ് ബി എ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ല ആവശ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയുടെ കെ എസ് ബിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സമരഭടന്മാർ ആവശ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിലാളികൾ ഈ കോവിഡ് പ്രതിരോധ കാറ്റഗറി തിരിച്ചുള്ള ഈ ഇടപെടലിൽ എല്ലാം മലപ്പുറം ജില്ലയിലെ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് ഈ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികൾക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക അതുപോലെ തന്നെ കടയുടെ വാടക എഴുതി തള്ളുവാൻ വേണ്ടി ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സിന് അനുവാദം കൊടുക്കുക കാരണം സർക്കാർ ഒരു ഭാഗത്ത് പറയുന്നു ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് വാടക ഒഴിവാക്കി കൊടുക്കണമെന്ന് പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷോപ്പ് തുറക്കുന്ന ഈ ലോക്ക്ഡൗണിൻ്റെ പ്രതിസന്ധി തീരുന്നതിന് മുമ്പ് കിട്ടുന്ന ഇളവുകൾ എടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം തുറക്കുമ്പോഴേക്കും ബിൽഡിങ്ങിൻ്റെ ഓണർമാർ വന്ന് പറയുന്നു നിങ്ങളുടെ വാടക തരണമെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു ഈ വാടക ഒഴിവാക്കി കിട്ടുക സാമ്പത്തിക പാക്കേജ് അതുപോലെ തന്നെ പലിശരഹിത വായ്പ ഞങ്ങൾ വേറെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾക്ക് അകലെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു ജോലിയാണ് എന്ന് സർക്കാരിനും സമൂഹത്തിനും അറിയാം പക്ഷേ ഈ കോവിഡ് പ്രതിരോധ വാക്സിൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ഞങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്കും ആരോഗ്യവകുപ്പിൻ്റെ മുന്നിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാതെ ഈ ഒരു വിഭാഗത്തെ ഈ വളരെയധികം ചവിട്ടി താഴ്ത്തുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്കും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്.